ഏഷ്യാനെറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രിയപ്പെട്ട മലയാളികൾക്കും ലോകമെമ്പാടുമുള്ള എല്ലാവർക്കും ഈസ്റ്ററിന്റെ ഏറ്റവും വിശുദ്ധമായ ആശംസകൾ. ബാഹുബലി, ഇന്ത്യൻ സിനിമ ഇതുവരെ കണ്ടതിൽ വെച്ചുള്ള ഏറ്റവും വലിയൊരു ബ്രഹ്മാണ്ട വിസ്മയം. ജനപ്രീതിയിലും അതിൻ്റെ മേക്കിങ്ങിലും എല്ലാ അർത്ഥത്തിലും ഇന്ത്യയിൽ നിന്നല്ല ലോകമെമ്പാടുമുള്ള മുഴുവൻ സിനിമാ പ്രേമികളെയും അമ്പരപ്പിച്ച ആ ഒരു വിസ്മയത്തിൻ്റെ ആദ്യ ഭാഗം നമ്മൾ പ്രേക്ഷകർ ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. ബാഹുബലി പാർട്ട് 1 ദ ബിഗിനിങ്. చూడని కళ్ళు నన్ను దేవుళ్ళ చూస్తున్నాయి. నేను ఎవరిని? మా దేవుడు అమరేంద్ర బాహుబలి రక్తాన్ని వినువు. జై మహిష్మతి. ബാഹുബലി പാർട്ട് 1 വന്നു കഴിഞ്ഞപ്പോൾ അതിനെ സ്വീകരിച്ച ആ ഒരു ജനങ്ങളുടെ ആവേശം, അതിലുള്ള പല ചുരുളഴിയാത്ത രഹസ്യങ്ങൾക്ക് പിന്നാലെ നമ്മൾ ഇത്രയും നാൾ ഓടി നടക്കുകയായിരുന്നു ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടിക്കൊണ്ട്. ആൻഡ് വി ആർ ഓൾ വെയിറ്റിംഗ് ടു സീ ദി പാർട്ട് 2 ഓഫ് ബാഹുബലി, ആൻഡ് ദാറ്റ് ഈസ് ബാഹുബലി പാർട്ട് 2 ദ കൺക്ലൂഷൻ. യെസ്, ഏപ്രിൽ 28 ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾക്ക് മുന്നിലേക്ക് ഇന്ത്യ എന്ന രാജ്യം സമ്മാനിക്കുന്ന മറ്റൊരു സിനിമാ വിസ്മയം, ദ ബ്രഹ്മാണ്ട ചലച്ചിത്രം ബാഹുബലി പാർട്ട് 2 ദ കൺക്ലൂഷൻ. അമരേന്ദ്ര ബാഹുബലിയനു നേനു. అశేషమైన మహిష్మతి ప్రజల ధన మాన ప్రాణ సంరక్షకుడిగా ప్రాణత్యాగానికైనా వెనుకాడబోనని రాజమాత శివగామీదేవి సాక్షిగా ప్రమాణం చేస్తున్నాను. ഹൈദരാബാദിലുള്ള ഇന്ത്യൻ സിനിമയുടെ തന്നെ ഏറ്റവും വിസ്മയകരമായ ഒരു സെറ്റുണ്ട്. നമ്മുടെ ഏറ്റവും വലിയൊരു അഭിമാന സ്തംഭമാണ് രാമോജി ഫിലിം സിറ്റി. രാമോജി ഫിലിം സിറ്റിയിലെ പ്രൗഢ ഗംഭീരമായൊരു സദസ്സിന് മുൻപിൽ ഇന്ത്യൻ സിനിമയ്ക്ക് വേണ്ടി നമ്മൾ ബാഹുബലി 2 ദ കൺക്ലൂഷൻ സമർപ്പിക്കാൻ പോവുകയാണ്. ദിസ് ഈസ് ദ ഗ്രാൻഡ് ലോഞ്ചിങ് സെറമണി ഓഫ് ബാഹുബലി പാർട്ട് 2 ദ കൺക്ലൂഷൻ. నువ్వు నా పక్కనున్నంత వరకు నన్ను చంపే మగాడింకా పుట్టలేదు మామా.
ഹൈദരാബാദ് നഗരത്തിലെ രാമോജി ഫിലിം സിറ്റിയുടെ ഈ ഒരു പ്രൗഢ ഗംഭീരമായ രാവിൽ നമ്മളിന്ന് കാണുന്നത് ഒരു ഒരു ബ്യൂട്ടിഫുൾ സൈറ്റാണ്. കാരണം ബാഹുബലി എന്ന സിനിമയിലൂടെ ഇന്ത്യൻ സിനിമ കീഴടക്കിയ താരങ്ങൾ എല്ലാവരും തന്നെ ഇപ്പം നമ്മുടെ മുന്നിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. വി ഹാവ് തമന്ന, പ്രഭാസ്, അനുഷ്ക, നാസർ സർ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. റാന ദക്കുപതി, എനിക്ക് എൻ്റെ കണ്ണുകളെ തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം അത്രയ്ക്കും എന്താ പറയുക, ഒരു സിനിമാ പ്രേമി എന്ന നിലയിൽ ഞാനും നിങ്ങളും ഒരുപോലെ ആഗ്രഹിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവരെല്ലാവരും ഒരുമിച്ച് ഒരു വേദിയിൽ ഈ ഒരു വലിയ ആഘോഷത്തിന് വേണ്ടി ഒത്തുകൂടുക എന്നുള്ളത്. സൊ ലെറ്റ്സ് ഗിവ് ദം എ ഹ്യൂജ് റൗണ്ട് ഓഫ് അപ്ലോസ് ബിക്കോസ് ദീസ് ആർ ദ റിയൽ സ്റ്റാർസ്, ദി എപ്പിക് സ്റ്റാർസ് ഓഫ് ദ മൂവി സീരീസ് ബാഹുബലി. ഇതിഹാസ സമാനമായിട്ടുള്ള ഒരു സിനിമ ഉണ്ടാക്കുമ്പോൾ ഒരു സംവിധായകൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഇതൊക്കെ ഒന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള സെറ്റുകളും ആ കൊട്ടാരങ്ങളും കാര്യങ്ങളും ഒക്കെ അതൊക്കെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ശ്രമകരമായിട്ടുള്ളൊരു ജോലി തന്നെയാണ്. ദാറ്റ് നീഡ്സ് എ ലോട്ട് ഓഫ് ഇമാജിനേഷൻ, അങ്ങേയറ്റത്ത് എന്താ പറയുക ക്രിയേറ്റിവിറ്റി ഉള്ളൊരു ജോബാണത്. സോ ഈ ഒരു വിഷയത്തിൽ മലയാളികൾക്ക് ഏറ്റവും അഭിമാനകരമായിട്ടുള്ളൊരു മലയാളി സാന്നിധ്യം തന്നെ ഈ ബ്രഹ്മാണ്ട ചലച്ചിത്രത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഈ സിനിമയുടെ എണ്ണം പറഞ്ഞ മേക്കേഴ്സിൽ നമ്മൾ പറയേണ്ട ഒരാൾ തന്നെയാണ് ഇതിൻ്റെ കലാസംവിധായകൻ. നമ്മൾ കണ്ട സ്വപ്ന സദൃശ്യമായ ഇതിഹാസ സമാനമായ ആ സെറ്റ് മുഴുവൻ നിർമ്മിച്ചിരിക്കുന്നത് തേന്മാവിൻ കൊമ്പത്ത് എന്ന സിനിമയിലൂടെ മലയാളികൾക്കെല്ലാം സുപരിചിതനായ, അതിനുശേഷം ഒട്ടനവധി സിനിമകളിലൂടെ മലയാള സിനിമയ്ക്കും ഇന്ത്യൻ സിനിമയ്ക്കും ഒരു അനുഗ്രഹം തന്നെയായി മാറിയ നമ്മുടെ പ്രിയപ്പെട്ട മലയാളി കലാസംവിധായകൻ സാബു സിരൽ. സോ പ്ലീസ് വെൽക്കം സാബു സിരൽ. It's a great opportunity to be here. Actually, when Shobhu called me to do this film, I really never knew what I'm getting into. So I was thinking, will I be able to really do something? Then he told me, no, this one should be very good. He told me Rajmouli is making it, so I've seen Magadira. So finally, I agreed after Rajmouli spoke to me. And finally, when I met Prabhas, I didn't know there was a star who had so many fans, really. Because when we went to, our first shooting was a real experience for me. Thank you so much for making me proud and being a part of y'all. ബാഹുബലിയുടെ ഒന്നാം ഭാഗം കണ്ടിട്ടുള്ള ഏതൊരു പ്രേക്ഷകനും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ത്രീ കഥാപാത്രം അതിൽ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയമില്ലാതെ നിങ്ങൾ പറയും ശിവകാമി ദേവി, ദ ക്യൂൻ മദർ.
నా ప్రాణాలైతే తీసుకో, కానీ ఈ బిడ్డ బ్రతకాలి. వీడి కోసం ఎదురు చూస్తున్న కన్న తల్లి కోసం బ్రతకాలి. మహేష్పతి సింహాసనం కోసం బ్రతకాలి. మహేంద్ర బాహుబలి బ్రతకాలి. ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ എക്കാലവും ഓർത്ത് വയ്ക്കാവുന്ന ഒരു ബ്യൂട്ടിഫുൾ സ്ട്രോങ് ഫീമെയിൽ ക്യാരക്ടറായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തിയ ബാഹുബലി ഒന്നാം ഭാഗത്തിലെ നമ്മുടെ പ്രിയപ്പെട്ട ശിവകാമി ദേവി ഒരു കാലത്ത് സൗത്ത് ഇന്ത്യൻ സിനിമയിലെ എല്ലാ സൂപ്പർ സ്റ്റാറുകളോടുമൊപ്പം സ്ക്രീൻ പങ്കിട്ടിട്ടുള്ള അല്ലെങ്കിൽ ഒരു സൂപ്പർ ഹിറ്റ് നായിക തന്നെയായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട രമ്യ കൃഷ്ണൻ ഇനി വേദിയിലേക്ക് വരികയാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഹിയർ വി ഹാവ് ശിവകാമി ദേവി, രമ്യ കൃഷ്ണൻ. నా మాటే శాసనం. థ్యాంక్ యూ ఫ్రమ్ ద బాటమ్ ఆఫ్ మై హార్ట్ విజేంద్ర ప్రసాద్ గారు ఫర్ ఫస్ట్ conceiving Shivakamiga and Rajamouli garu for choosing me to be Shivakami and Raghavendra garu who gave me my first turning point in my career and deentlo kuda as a producer he's a part of it. My co-stars Prabhas garu, Anushka, Rana, Tamanna and everybody and I would like to one big cake up for the whole unit of Bahubali. One big cake up please. Bahubali! Thank you. Except in Tamil Nadu, in all over India, my name is കട്ടപ്പ. ബാഹുബലി സിനിമയിലെ ശ്രീ റാണ ദഗുപതി ചെയ്ത പൽവാൾ ദേവൻ എന്ന കഥാപാത്രത്തിൻ്റെ പിതാവായിട്ട് നമ്മൾ കണ്ട ആ ഒരു ക്യാരക്ടർ അത്രയധികം അസൂയയും തൻ്റെ മകന് വേണ്ടി ഒരു രാജ്യം കെട്ടിപ്പടുക്കാനുള്ള ആ ഒരു പരിശ്രമവും ഒട്ടേറെ തിക്താനുഭവങ്ങളോടെ കടന്നു പോകുന്ന ഒരു കഥാപാത്രത്തെ നമ്മൾ പ്രേക്ഷകർ ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. ഈ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്ന ആൾ മലയാളികൾക്ക് വളരെയധികം സുപരിചിതനാണ്. കാരണം ഒളിമ്പ്യൻ അന്തോണി യാദവ് അങ്ങനെ ഒരുപാട് ഒരുപാട് മലയാള സിനിമകളിൽ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രത്യേകതയുള്ള മുഖവും അല്ലെങ്കിൽ തനതായ ഒരു അഭിനയ ശൈലിയും കൊണ്ട് മലയാളികൾ അങ്ങ് ഇഷ്ടത്തോടുകൂടി സ്വീകരിച്ച ഒരു സൗത്ത് ഇന്ത്യൻ ആക്ടറാണ് ശ്രീ നാസർ. హే శివగామి, విషమును తాగి విషమును కక్కే విద్దల దేవా, చల 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 హల 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 హలా హల చెయ్యి చచ్చిన చావ తగ్గని విద్దల దేవా.
బిజ్జలా, నీకెప్పుడైనా మీ అమ్మని చంపాలనిపించిందా? సో ప్లీజ్ వెల్కమ్ మిస్టర్ నాస్ సార్. And a big thanks for the whole unit for making this such a great dream into reality. This is the biggest ever film I have acted. I learnt a lesson of this family, not from the script written by Vijendra or my friend Rajamouli. The greatest lesson, which was the identity of Indian community, is what a family can do when they are together. Valli garu, Rama garu, you gave a wonderful experience and a wonderful lesson. And what else? It is going to be the benchmark in future where no director can surpass. And I'm very happy and proud to be there in this movie. Thank you. ഈ ഒരു ചിത്രം കണ്ടിറങ്ങിയ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഇത്രയും നാൾ നമ്മൾ വീർപ്പ് മുട്ടി, അത്രയധികം അത്യാകാംക്ഷയോടുകൂടി കൊണ്ട് നടന്നൊരു ചോദ്യമുണ്ട്. എന്തിനു വേണ്ടി കട്ടപ്പ ബാഹുബലിയെ കൊന്നു? Why did Kattappa kill Bahubali? നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ നടൻ ശ്രീ സത്യരാജ് അഥവാ കട്ടപ്പ ഇപ്പോൾ വേദിയിലേക്ക് വരികയാണ്. പ്ലീസ് വെൽക്കം സത്യരാജ്. త్రిశూల వ్యూహం ఆరంభం. ఎవరప్పా 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 స్పెషల్ నమస్కారం టు రెబల్ స్టార్ ప్రభాస్ ఫ్యాన్స్, రానాస్ ఫ్యాన్స్ అండ్ రాజమౌళి గారు ఫ్యాన్స్ ఆల్ ఓవర్ ద వరల్డ్. ఐఎమ్ వెరీ ప్రౌడ్ టు బీ ఇన్ దిస్ ఫిలిం. ఆఫ్టర్ 40 ఇయర్స్ ఆఫ్ మై క్యారియర్, ఆఫ్టర్ 250 ఫిలిమ్స్ except in Tamil Nadu, in all over India, my name is Kattappa. Thank you very much, Rajamouli sir and his team. ബാഹുബലി സിനിമയിലെ സ്വപ്ന സദൃശ്യമായ ദൃശ്യങ്ങളെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഈ സ്വപ്നം എന്ന വാക്ക് ബാഹുബലി സിനിമയോട് ചേർത്ത് വായിക്കുമ്പോൾ അവന്തിക എന്ന കഥാപാത്രത്തെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. പ്രിയങ്കരി, വെരി ഗോർജിയസ് ഡിവൈൻ ഹൗസ്, പ്ലീസ് വെൽക്കം തമന്ന. ഹലോ
been 2 years since Bahubali the beginning released. Aina ekkad kelina Bahubali meeda unna excitement, it's like as if it just released last Friday. Oka actor ki ilanti response eppudu dorukutadi ani nenu eppudu ankoledu, and I can only thank Rajamouli garu for giving me this opportunity, for being a part of a film that is so special. And it is not special just because of the kind of content that it's showing, but because of the people. You know, I think I would have had lots more to say 2 years ago when I attended the audio function of the beginning, but the audience has just filled me with so much love that I have nothing left to say, because Bahubali is once in a lifetime experience, and it's once in a lifetime opportunity for an actor, and I am just very lucky to be a part of it. Thank you. Bahubali is probably the proudest Indian film ever made. Sahore Bahubali. నువ్వు నా పక్కన ఉండగా నన్ను చంపే మగాడు ఇంకా పుట్టలేదు మామా. బాహుబలి సినిమయുടെ ఈ ఒరు తారతిలకമുള്ള రావിൽ బాహుబలి సినిమకి అగతുള്ളവർ മാത്രമല്ല ഇന്ത്യ ഒട്ടകു നിന്നും ഈ സിനിമയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പല ചലച്ചിത്ര താരങ്ങളും അല്ലെങ്കിൽ ചലച്ചിത്ര വിസ്മയങ്ങളും ഇന്ന് ഇവിടെ റാമോജി ഫിലിം സിറ്റിയിൽ എത്തിക്കഴിഞ്ഞു. നമുക്ക് എല്ലാവർക്കും അറിയാം ബോളിവുഡിൽ ഒരുപാട് ഹിറ്റ് സിനിമകൾ നിർമ്മിച്ച അല്ലെങ്കിൽ ഹിറ്റ് സിനിമകൾ ഡയറക്റ്റ് ചെയ്ത ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും പ്രഗത്ഭനായ ഒരു ഡയറക്ടർ, ടെലിവിഷൻ ആങ്കർ, ഒരുപാട് തലങ്ങളിൽ ഇന്ത്യക്കാർക്ക് പ്രിയങ്കരനാണ് ഇദ്ദേഹം. ഹി ഈസ് നൺ അദർ ദാൻ മിസ്റ്റർ കരൺ ജോഹർ. I have to say, and I've said this everywhere, that Bahubali is probably the proudest Indian film ever made. K. Asif's Mughal-e-Azam, I remember, was a film that brought the entire fraternity together as a proud Indian film. That was way back in 1960. I have to say that 67 years later, there is an experience like Mughal-e-Azam on Indian celluloid, and that is Bahubali. Manohare ee paattu pachetti needa nananana. നമ്മൾ മലയാളികളൊക്കെ ബാഹുബലി എന്നുള്ള സിനിമ കണ്ട് തിയേറ്റർ വിട്ട ആ ദിവസം മുതൽ ഈ സിനിമയിലുള്ള ഓരോ പാട്ടുകളും നമ്മൾ ഹൃദയത്തിൽ കൊണ്ട് ഏറ്റുകൊണ്ട് നടന്നിരുന്ന പാട്ടുകളാണ്. നമ്മുടെ വൈക്കം വിജയലക്ഷ്മിയൊക്കെ ഇതിൽ ഏറ്റവും സൂപ്പർ ഹിറ്റായിട്ടുള്ള ഗാനത്തിൻ്റെ ഭാഗമാണ്, മലയാളികൾക്ക് അഭിമാനിക്കാം. സോ ഞാൻ ഈ പാട്ടുകൾ പാടിക്കൊണ്ടൊരു ചെറിയ സാഹസമൊക്കെ കാണിച്ചത് ഇവിടെ എന്തിനാണെന്നുള്ളത് ഞാൻ പറയട്ടോ. കാരണം ഈ പാട്ടുകളുടെ എല്ലാം സൃഷ്ടാവ് മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സൗത്ത് ഇന്ത്യൻ മ്യൂസിക് ഡയറക്ടറാണ്. ദേവരാഗം, സൂര്യമാനസ്, നീലഗിരി, ഇങ്ങനെ മലയാളത്തിലെ തന്നെ ഇക്കാലത്തെയും ഏറ്റവും മികച്ച സൂപ്പർ ഹിറ്റ് സിനിമകളുടെ സംഗീത സംവിധാനം ചെയ്തുകൊണ്ട് മലയാളികൾ എന്നും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ഒരു പിടി ഗാനങ്ങൾ നമ്മൾക്ക് സമ്മാനിച്ച ശ്രീ MM കീരവാണി ഗാരുവാണ് ഈ ചിത്രത്തിൻ്റെയും ബാഹുബലിയുടെയും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് സോങ്സ് നമുക്ക് വേണ്ടി കമ്പോസ് ചെയ്തിരിക്കുന്നത്. ൂടാനിതുണ്ടാനി
ഇത്രയും ബഹുമാനത്തോടു കൂടെ തന്നെ ഇന്ത്യൻ സിനിമ ഇന്ന് കാണുന്ന ഒരു ലിവിംഗ് ലെജൻഡ് ആണ് അദ്ദേഹം. സോ പ്ലീസ് വെൽക്കം ശ്രീ എം എം കീരവാണി. మా అమ్మగారు ఇక్కడ ఉన్నారు, మా నాన్నగారు టీవీలో కార్యక్రమాలు చూస్తున్నారు, మా పిన్ని గారు ఉన్నారు, మా అత్తయ్య గారు ఉన్నారు, అందరి పెద్దలకి పాదాభివందనాలు. అంతర్జాతీయ ఖ్యాతి గడించిన ఈ బాహుబలి సినిమాలో కేవలం సంగీతం చేయడమే కాదు, పాటలు రాసి పాటలు పాడే అవకాశం కూడా వచ్చింది. ఎవడంట ఎవడంట బాహుబలి తీసింది, మా పిన్నికి పుట్టాడు ఈ నంది కాని నంది. ఎవరు కనంది ఎక్కడా వినంది, శూనియారాయిందేమో హిట్లు మీద హిట్లు వచ్చి ఇంతవాడు అయ్యింది. రాజమౌళి పైకి ఎదిగిన అంతంత ఒదుగువాడిగా చిరాయువై యశస్సుతో ఎలాగే సాగి పొమ్మని పెద్దన్న నోటి దీవెన శివుణ్ణి కోరు ప్రార్థన. ఓం నమ శివాయ, గాడ్ బ్లెస్ యూ. తమ్ముడిని పొగడకూడదు, దీవించాలి. నువ్వు మళ్ళీ మళ్ళీ పైకి రావాలి, అని చేత కొంచెం రిలాక్స్ అవ్వు. ബാഹുബലി സിനിമയിലെ ഓരോ കഥാപാത്രങ്ങളുടെ പേരുകൾ നമ്മൾ പറയുമ്പോഴും നമ്മൾ ഒട്ടും കൗതുകത്തോടുകൂടി, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അപ്പിയറൻസിൽ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ കണ്ടപ്പോൾ അത്ഭുതത്തോടുകൂടി നോക്കി കണ്ട ഒരു കഥാപാത്രമാണ് മഹാറാണി ദേവസേന. So please welcome the very gorgeous, the fabulous actress Anushka Shetty. Hello.
Rajamouli Garu has known me from the beginning of my career, and he's seen me through each and every movies that I've done. So first of all, I want to thank him for casting me as Devasena, because Devasena is not a character that that just anyone can play. It's a very, very powerful character, and something, a character which has to stand up with Shivagami Garu, with Ramya Krishna Garu. So great sharing screen place with you. And my family is here. So I want to thank my parents, because I keep doing work, I keep filming, going, doing movies. Not in these 10 years ever have they ever asked me, what are you doing, which movie are you doing? You've not spent any time with us. So it's really, I'm very happy that they're here today and as part of Bahubali. And thank you everyone for the support, for the wait. And I'm sure we will make you all proud. I'm very, very sure. And I hope this is our first step, and I hope you all join us through this 1 month and after and later on, and support us through it. Thank you so much. ബാഹുബലി എന്ന സിനിമയിലെ നമ്മളെല്ലാവരും കണ്ടു കഴിഞ്ഞ ആ ഒരു അജാനുബാഹുവായ, അല്ലെങ്കിൽ അത്രയും ഇതിഹാസ സമാനമായ ഒരു വില്ലനായി നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിച്ച പൽവാൽ ദേവൻ എന്ന കഥാപാത്രമായി നമ്മുടെ ഇടയിൽ ജീവിച്ച ശ്രീ റാണ ദക്കുപതി ഇവിടെ എത്തിയിരിക്കുകയാണ്. പ്രേക്ഷക പ്രീതി പിടിച്ചു പറ്റിയ ഒരു പ്രതിനായകനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുമ്പോൾ അതൊരു ചെറിയ സ്വാഗതമൊന്നും പോരാ. വി ആർ ഗിവിംഗ് ഹിം എ മാസ് എൻട്രി. നിങ്ങൾക്ക് മുന്നിലേക്ക് ഒരു ഗംഭീര വരവേൽപ്പോടുകൂടി പ്രേക്ഷകരെ കാണാൻ എത്തുകയാണ് പൽവാൽ ദേവൻ അഥവാ റാണ ദക്കുപതി. Thank you.
కరిగిపోయే క్షణాల సమూహం అయితే బాహుబలి అనే చిత్రం కలకాలం నిలబడే శాశ్వత శిల్పం అని 2 సంవత్సరాల క్రితం చెప్పాను. నా మాటని నిజం చేసిన బాహుబలి ప్రేక్షకులకి, సినిమా ప్రేక్షకులకి పేరు పేరు నా కృతజ్ఞతలు. థ్యాంక్ యూ అండి, థ్యాంక్ యూ వెరీ వెరీ మచ్. నా కోస్టార్ మొట్టమొదటిగా ప్రభాస్. నేను జీవితంలో ఎన్ని సినిమాలు చేసినా సరే ప్రభాసే నా ఫేవరెట్ కోస్టార్ అవుతాడు. అండ్ April 28th వేడుకకి సిద్ధమా? థ్యాంక్ యూ అండి, థ్యాంక్ యూ వెరీ మచ్. సాహోరే బాహుబలి. బాహుబలి పార్ట్ 1 ద బిగినింగ్, బాహుబలి పార్ట్ 2 ద కన్క్లూషన్. ഈ രണ്ട് സിനിമകളുടെയും പേരുകൾ നമ്മൾ പറയുമ്പോൾ ഈ ഇതിഹാസ സമാനമായ രണ്ട് സിനിമകളും ഒരു അതികായനായ നായകന്റെ കഥയാണ്. మహేష్మతి, ఊపిరి పీల్చుకో, నా కొడుకొచ్చాడు, బాహుబలి తిరిగొచ్చాడు. Yes, ladies and gentlemen, బాహుబలి എന്ന ഇതിഹാസ നായകനെ ഇന്ത്യക്ക് സമ്മാനിച്ച ഒരു മുഖം നമ്മൾ ഇന്ന് കാണാൻ പോവുകയാണ്. സൗത്ത് ഇന്ത്യൻ സിനിമയിൽ നിന്നും ഇന്ത്യൻ സിനിമയുടെ വിസ്മയമായി വളർന്ന ഒരുപാട് ഒരുപാട് പ്രേക്ഷക പ്രീതി ഈ സിനിമയിലൂടെ നേടിയെടുത്ത അത്രയധികം കഠിനാധ്വാനിയായ ബാഹുബലി നമ്മുടെ സ്വന്തം നായകൻ പ്രഭാസ് ഈ വേദിയിലേക്ക് വരാൻ പോവുകയാണ്. നിങ്ങൾ സിനിമയിൽ കണ്ടതൊന്നുമല്ല, അതിനുമൊക്കെ ഒരുപാട് അപ്പുറത്താണ്. സോ ഹിയർ ഹി കംസ്, ദ ബാഹുബലി പ്രഭാസ്. Ah!
డార్లింగ్స్, లవ్ యూ టూ. రాజమౌళి గారు సినిమా అంతా రూపులెక్కించి ఆడియో ఫంక్షన్ ఏదో కూర్చుందంటే మళ్ళీ ఓకే, ఏదైనా మీకోసమే. థ్యాంక్ యూ, మనం మళ్ళీ మాడదాం. അനേക വർഷം ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു പിടി ആളുകൾ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ അവരുടെ ആ ഡെഡിക്കേഷനും സ്നേഹവും അർപ്പണ മനോഭാവവും ഒക്കെ ഇവരെല്ലാവരെയും ചേർത്ത് ഒരു കുടുംബമാക്കുകയാണ്. ആ ഒരു കുടുംബത്തിൻ്റെ സ്നേഹവും സ്പിരിറ്റുമാണ് ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും വലിയ ബ്രഹ്മാണ്ഡ ഹിറ്റായ ബാഹുബലി എന്ന വിസ്മയം നമ്മൾക്ക് മുന്നിൽ അവതരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം. സോ ആ സിനിമയ്ക്ക് ശേഷം, ബാഹുബലി പാർട്ട് വണ്ണിന് ശേഷം, പാർട്ട് ടുവിൻ്റെ ലോഞ്ചിങ്ങിന് വേണ്ടി നമ്മൾ എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ, നമുക്ക് എല്ലാവർക്കും അറിയാം ബാഹുബലിൻ്റെ ഫുൾ ക്രൂ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. വി ഹാവ് ഓൾ ദി ആക്ടേഴ്സ്, ഓൾ ദി ടെക്നീഷ്യൻസ്, രാജമൗലി ഗാരു ആൻഡ് എവ്രി വൺ ഈസ് ഹിയർ. സോ ഇവരെല്ലാവരും ഒരുമിച്ച് ചേർന്ന് അവരുടെ സ്നേഹം പങ്കിടുന്ന നിമിഷങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. സോ പ്ലീസ്, ഹിയർ കംസ് ദ ഫാമിലി ഓഫ് ബാഹുബലി. ഹായ് ഡാർലിംഗ്സ്, ലവ് യു, താങ്ക് യു. నువ్వు నా పక్కన ఉండగా నన్ను చంపే మగాడి ఇంకా పుట్టలేదు మామా. ఇంకొక డైలాగ్ అని, వాడిది తప్పు అని తేలింది, తల తెగింది. ఓకే డార్లింగ్స్, సీ యూ, థ్యాంక్ యూ, లవ్ యూ, బై. ഹൈദരാബാദിന്റെ പ്രൗഢ ഗംഭീരമായ സദസ്സിൽ രാമോജി ഫിലിം സിറ്റിയിൽ ഈ താര ബാഹുല്യത്തിന് മുൻപിൽ നമസ്കരിച്ചുകൊണ്ട് ബാഹുബലി 2 ഗ്രാൻഡ് ലോഞ്ചിങ് സെറിമണി നമ്മളിവിടെ തിരശ്ശീലയിടുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ കാത്തിരിക്കുക, April 28 ബാഹുബലി നിങ്ങളുടെ തിയേറ്ററുകളിലേക്ക് എത്തുന്നു. സോ ബാഹുബലി 2 ബാഹുബലി 1 നമ്മൾ സ്വീകരിച്ച അതേ ആവേശത്തോടു കൂടി സ്വീകരിക്കുക. ഗോ ആൻഡ് വാച്ച് ഇൻ തിയേറ്റേഴ്സ്. കട്ടപ്പ എന്തിന് ബാഹുബലിയെ കൊന്നു? ചോദ്യങ്ങൾ ഇനിയും ബാക്കി നിൽക്കുമ്പോൾ ഗുഡ് ബൈ, ദിസ് ഇസ് മീ ജുവൽ സൈനിങ് ഓഫ്. അമരേന്ദ്ര ബാഹുബലിയനു നേനു, అశేషమైన మాహిష్మతి ప్రజల ధన మాన ప్రాణ సంరక్షకుడిగా ప్రాణత్యాగానికైనా వెనుకాడబోనని రాజమాత శివగామీదేవి సాక్షిగా ప్రమాణం చేస్తున్నాను.